ഗവർണറുടെ ചുമതല നിർവഹിച്ചാൽ മതി കേട്ടോ. ചില ചില തോണ്ടല് ചില കുത്തല് ഒക്കെ കണ്ടു. ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല. നിങ്ങൾ ഗവർണർ എന്ന സ്ഥാനത്ത് ഇരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്കുള്ള അധികാരങ്ങളും പദവിയുമുണ്ട്. അത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചോളണം. അതിനപ്പുറം ഒരു ഇഞ്ച് കടക്കാമെന്ന് വിദ്യ കരുതരുത്. ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരം സംസ്ഥാന സർക്കാർ എന്താണോ നിങ്ങളെ ഉപദേശിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു കാര്യവും ചെയ്യാനാവില്ല. അത്തരത്തിലുള്ള ഒന്നുമായിട്ട് പുറപ്പെടുകയും വേണ്ട. അങ്ങനെയുള്ള ഒരു പുറപ്പെടലും സമ്മതിക്കുന്ന ഒരു നാടല്ല ഈ കേരളം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ അവരുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. കാര്യമാത്ര പ്രസക്തമായിട്ട് എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഗവർണറുടെ അധികാരത്തിനെ പറ്റിയും ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ അഡ്വൈസിൽ പ്രവർത്തിക്കേണ്ട ആൾ മാത്രമാണ് ഗവർണർ എന്നൊക്കെ രീതിയിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 163 പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഗവർണറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അഡ്വൈസ് ചെയ്യുകയും എന്നാൽ ഗവർണർക്ക് അത്തരത്തിലുള്ള ഉപദേശം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് 163 പറയുന്നതനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന് പുറമേ ഭരണഘടനാദത്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി അതിൽ പറയുന്നുണ്ട്. തന്നെയുമല്ല 163(2) വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ എപ്പോൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായാൽ പോലും അദ്ദേഹം ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നിലനിൽക്കുക എന്നാണ് 163(2) വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതിനെ കോടതിയിൽ പോലും ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഈ ആവേശ തൊഴിലാളികൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ ഭരണഘടനാദത്തമായിട്ട് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അദ്ദേഹം കൂടി മനസ്സിലാക്കേണ്ടതാണ്.